സ്റ്റേറ്റ് ബ്ലോഗറും ഡോക്ടർ റോബിനും അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ഫാൻസും ആർമി ആരും അവര് ഓക്കെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റേറ്റ് ബ്ലോഗർ എന്നൊരു യൂട്യൂബ് ചാനലില് ഒരു ആ ഒരു ചേട്ടൻ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, എന്തായാലും സ്റ്റേറ്റ് ബ്ലോഗർ എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഡോക്ടർ റോബിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. ഏകദേശം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 2400-2500 വീഡിയോസ് അപ്ലോഡ് ചെയ്തൊരു വ്യക്തിയാണ്. ഈ ഒരു ഷോർട്ട് ടേം പീരീഡിൽ ഇത്രയും ഒരു കൗണ്ട് ഓഫ് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമല്ലോ. സോ എന്തൊക്കെയാണെങ്കിലും ഇത്തരം സ്റ്റേറ്റ് ബ്ലോഗർ ഡോക്ടർ റോബിനുമായി സംബന്ധിച്ചിട്ടുള്ള ഓരോരോ പരിപാടിക്ക് ഇദ്ദേഹം കൂടെ പോകുമല്ല, ഇദ്ദേഹം ആ ഒരു ലൈവ് എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ റോബിനോടുള്ള ഇഷ്ടം കൊണ്ട് അവിടെ ചെന്ന് വീഡിയോ ചെയ്യാനൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, സോ ഇപ്പോൾ അദ്ദേഹം ഡോക്ടർ റോബിനെതിരെ അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ഫാൻസിനെതിരെ സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ്റെ തന്നെ മറ്റ് ചില ഫാൻസുകാർ, അവരുടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം പേരെടുത്ത് പറയുകയൊക്കെ ചെയ്യുക, വേറെ എന്താണ് പ്രഭു ടോക്കോ, ഞാൻ ആളുടെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. എന്തായാലും ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ പ്രഭു ടാക്ക് ആ ഒരു ചാനല്, പിന്നെ സെബാനെ എനിക്കറിയാം, സെബാൻ്റെ കണ്ടന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇവരൊക്കെ ഇതേ നല്ല രീതിയിൽ കുറ്റം പറയുന്നു, തെറി വിളിക്കുന്നു, വീട്ടുകാരെ തെറി വിളിക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ബ്ലോഗറിൽ ആ ചേട്ടൻ പറയുന്നത്, ഞാൻ ചിലപ്പോൾ ഒരുപാട് ഹൈപ്പിൽ കയറി വരുന്നതുകൊണ്ടാവാം, ഇപ്പോൾ ഡോക്ടർ റോബിനെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഹൈപ്പിൽ കയറി വരുന്നതുകൊണ്ടാവാം എന്നെ അവർ വെറുതെ എന്നെ കുറ്റം പറയുന്നു എന്നൊക്കെ പറയുന്നു. സോ അതിൻ്റെ സത്യാവസ്ഥ അവിടെ എന്തോ ആയിക്കോട്ടെ നിൽക്കട്ടെ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ കിടക്കുന്നില്ല. അവരെന്തിനാണ്, അതായത് ഡോക്ടർ റോബിൻ്റെ ആ ഫാൻസുകാരായിട്ടുള്ള യൂട്യൂബേഴ്സ് തമ്മിൽ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് ഈ ചേട്ടൻ്റെയും ഡോക്ടർ റോബിൻ്റെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റ് ബ്ലോഗർ എന്ന് പറഞ്ഞ ഈ ഒരു ചേട്ടൻ പറയുന്നത്, ഇതുപോലെ എനിക്കെതിരെ ഇവരെല്ലാം വരുന്നു, ഈ ഡോക്ടർ റോബിൻ്റെ മറ്റുള്ള ഫാൻസുകാരെ എനിക്കെതിരെ സംസാരിക്കുമ്പോൾ, ആവശ്യമില്ലാതെ വീട്ടുകാരെയൊക്കെ വിളിച്ച് തെറി വിളിക്കുമ്പോൾ എന്തുകൊണ്ട് ഡോക്ടർ റോബിൻ ഒരു കോള് ഇവർക്ക്, അതായത് ഈ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവന് വെറുതെ വിട്ടൂടെ എന്നൊക്കെ വേണ്ടി പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റേറ്റ് ബ്ലോഗർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ടിക്ക് വരുന്നുണ്ട്, രണ്ട് ടിക്ക്, പക്ഷേ ബ്ലൂ ടിക്ക് വരുന്നില്ല, അദ്ദേഹം അത് നോക്കുന്നില്ല എന്നാണ്. അതുപോലെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഡോക്ടർ റോബിൻ എടുക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ നേരുടെ കംപ്ലയിൻറ്റ്, ഈ ഒരു സ്റ്റേറ്റ് ബ്ലോഗറിൻ്റെ കംപ്ലയിൻറ്റ്, 2400 വീഡിയോസ് ഞാൻ അദ്ദേഹത്തെ ഇത്രയധികം ഇഷ്ടപ്പെട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എനിക്കൊരു റെസ്പോണ്ട് ചെയ്യാത്തത്? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ചീത്ത പറയുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഡോക്ടർ റോബിൻ. ഈ ഒരു എന്നെ ചീത്ത പറയുന്നവർ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരോടൊന്ന് വിളിച്ച് സംസാരിച്ചുകൂടെ, എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അതിനൊരു സംസാരിച്ചുകൂടെ, എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഡോക്ടർ റോബിൻ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ട് എന്തുകൊണ്ട് അതിനെതിരെ ഇടപെടുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടു, ഒരു ഫാനായി, ഓക്കെ, പക്ഷെ അത് ഒരിക്കലും നമ്മളെ വീട്ടിൽ വയ്യാതിരിക്കുന്ന അമ്മയെയോ അമ്മയെ തനിച്ച് ആ വീട്ടിലാക്കിയിട്ട് ആ ഒരു ഇഷ്ടപ്പെട്ട ആ മനുഷ്യൻ്റെ പുറകെ മൊബൈലും തൂക്കിയിട്ട് ഓടാൻ ആരും പറയുന്നില്ല. അങ്ങനെ ആരും ചെയ്യരുത്. ദയവ് ചെയ്ത് നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ പാർട്ടി വിട്ടാക്കുക. എന്തിനാ ആ വ്യക്തിയുടെ പുറകെ പോകുന്നത്? ഇഷ്ടം മനസ്സിൽ, അത്രയധികം ഇഷ്ടമുള്ള ആളാണെങ്കിൽ മനസ്സിൽ മാത്രം വയ്ക്കുക. കാരണം ഈ ഒരു വീഡിയോയിൽ, അതായത് ഇപ്പം ഡോക്ടർ റോബിനെതിരെ സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ ഈ സ്റ്റേറ്റ് ബ്ലോഗർ പറയുന്നുണ്ട്, എൻ്റെ വയ്യാത്ത അമ്മയെ ഞാൻ വീട്ടിൽ തനിച്ചാക്കിയിട്ടൊക്കെയാണ് ഞാൻ ലൈവ് ചെയ്യാൻ പോകുകയെന്ന് ഡോക്ടർ റോബിൻ്റെ കൂടെ. എനിക്കത് മനസ്സിലായില്ല, എന്തിനാ അങ്ങനെ ചെയ്യാൻ പോണേ? അമ്മയാണോ വലുത്, ഡോക്ടർ റോബിനാണോ വലുത്? സ്വന്തം അമ്മയല്ലേ, ഡോക്ടർ റോബിന് ഇഷ്ടമാണ് വേണ്ടിട്ട് സ്വന്തം അമ്മയെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട്, വയ്യാത്തൊരു അമ്മയെ ഏൽപ്പിച്ചിട്ട് എന്തിനാണ് ആ ഡോക്ടർ റോബിൻ ഇപ്പോൾ ഇത്തരത്തിൽ ഇനാഗ്രേഷൻ ചെയ്യാൻ പോകുന്ന അവിടെയൊക്കെ താങ്കളും പോയിട്ട് എന്തിനാണ് ലൈവ് എടുക്കുന്നത്? എനിക്കത് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ പറയുന്നു ആ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ആ യൂട്യൂബ് ചെയ്യുന്നത്, യൂട്യൂബിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ആ ഒന്നോ രണ്ടോ ഡോളർ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഡോക്ടർ റോബിനോട് ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എനിക്ക് ആ ചേട്ടനോട് ഒറ്റ കാര്യം ചെയ്യുന്നു, സുഹൃത്തെ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോലും ആലോചിക്കാനുള്ള ശേഷിയില്ല. നിങ്ങളെ വളർത്തി വലുതാക്കിയ അമ്മയെ അവിടെ ഇട്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു ഷോയിലൂടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പുറകെ നിങ്ങൾ ആ അമ്മ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇതൊക്കെ പോയി. ഓക്കെ, ഞാൻ രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടു, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, 2000, 3000, 4000 ചെയ്തു എന്ന് വിചാരിക്കുക. സോ അത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. ഡോക്ടർ റോമിൻ എന്നൊരു വ്യക്തി ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം, വീഡിയോ ചെയ്യണമെന്നൊന്നും. നിങ്ങളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിലെ ഒരു 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ 20 മണിക്കൂറും ആ വ്യക്തിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എന്തിനാ ചെയ്യുന്നത്? എന്തിനാണ്? ആദ്യം അവനവൻ്റെ കാര്യം നോക്കൂ, നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ജോലിയൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ ഇഷ്ടപ്പെടേണ്ട അവരെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടാക്കുക. കാരണമില്ലേ, നമ്മൾ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ വിഭാഗം നമ്മളെ ചീത്ത പറയുന്നതെന്ന് വേണ്ട അതിന് കംപ്ലയിൻറ്റിൽ എതിരാക്കാൻ വേണ്ടി, നമ്മളുടെ ഡയറക്റ്റ് കണക്ഷനുള്ള ആരുമല്ല ഈ ഡോക്ടർ റോബിൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഒരു ഷോയിൽ പോയി, അദ്ദേഹം അത് വിജയിച്ചു, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ വിഭാഗം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, ഫാൻ ബേസാണ്, അതിനുവേണ്ടി സംസാരിക്കുന്നു, നിൽക്കുന്നു, ദാറ്റ്സ് ഓൾ. പക്ഷേ ഒരു ദിവസത്തിൽ ഇത്രയും മണിക്കൂറും ആ
അദ്ദേഹത്തിന്റെ പുറകെ, അല്ലെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ ഓടി 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 വീഡിയോ ചെയ്യാൻ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? എന്തിനാണ് അങ്ങനെ അതിന് നിൽക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോവുകയാണ്, വീഡിയോ ചെയ്യുക, എന്തായാല ഉദ്ഘാടനം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണെങ്കിൽ അത് വീട്ടിലിരുന്നിട്ട് നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ യഥാർത്ഥ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. അല്ലാതെ നിങ്ങൾ അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ കടം മേടിച്ചിട്ടാണ് ഇപ്പോഴും പൈസ കൊടുത്തിട്ട് ഡോക്ടർ റോബിനോട് ഇഷ്ടം കൊണ്ട് വരുന്നതെന്നൊക്കെ, അതിനൊന്നും കാര്യമില്ല സുഹൃത്തേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഏതൊരാൾക്കും ഏതൊരു വ്യക്തിക്കും അധികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പോലും നോക്കാണ്ട് ഡോക്ടർ റോബിൻ്റെ പുറകെ നടന്നിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾക്ക് ഇത്രയും തെറി കേൾക്കുമ്പോൾ ഡോക്ടർ റോബിൻ ഇടപെട്ടില്ല എന്ന്. കാരണം ഇടപെടേണ്ട കാര്യം അദ്ദേഹത്തിനില്ലല്ലോ. കാരണം ആള് ആരും പറയുന്നില്ല എൻ്റെ പുറകെ ഇങ്ങനെ എൻ്റെ എല്ലാ ലൈവ് വീഡിയോയും കറക്റ്റ് സമയത്ത് വന്ന് എടുക്കുമെന്ന് പറയുന്നില്ല. ഒരു പേയ്മെൻ്റ് മെത്തേഡ് നിങ്ങൾ വന്ന് ചെയ്യും, നിങ്ങൾക്ക് ഇത്ര രൂപ വെച്ച് ഞാൻ തരാം, ഒരു മാസം വന്നിട്ട് തരികയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പൈസൻ്റെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കും. സോ ഇനിയിപ്പോൾ നിങ്ങളെ തെറി പറഞ്ഞതിൻ്റെ പേരിൽ അവരെ തിരിച്ച് ബ്ലോക്ക് ചെയ്യിക്കാനോ പറയാനോ പറയാം, അതിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. അതൊക്കെ ഓരോ ആളുകളുടെ ഇഷ്ടമാണ്, അവരുടേതായിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ നിങ്ങൾ ഒരാളിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അന്ധമായി വിശ്വസിച്ചിട്ട് അയാളുടെ പുറകെ പോയിരുന്നത് നിങ്ങളുടെ മൂഢത്വമാണ്. നിങ്ങൾ ഒരു വ്യക്തിയിൽ അന്ധമായി വിശ്വസിച്ച് അയാളുടെ പോലും കാര്യങ്ങൾ അറിയാണ്ട്, അയാളുടെ പോലും കാര്യങ്ങൾ നോക്കാണ്ട് നിങ്ങൾ അന്ധമായി വിശ്വസിച്ച് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകെ അന്ധമായി പോകുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ യാതൊരു കാര്യവുമില്ല. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജോലി, യഥാർത്ഥ ജോലി, ആ ജോലിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ, അതുമായിട്ട് മുന്നോട്ട് പോകൂ. ഡോക്ടർ റോബിനോട് അത്രയും അതിര് കവിഞ്ഞ ഇഷ്ടം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ വീട്ടിലിരുന്നു കൊണ്ടോ രാത്രിയോ ഏതെങ്കിലും വീഡിയോ വരുമ്പോൾ ലൈക്ക് അടിക്കുകയോ അല്ലെങ്കിൽ ഫേസ് കാണിച്ചിട്ട് അപ്പോൾ വല്ല വീഡിയോ ചെയ്യുമോ? ഇനി വീഡിയോ ചെയ്യണം നിർബന്ധമായിട്ട് തോന്നുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യൂ. കാരണം നിങ്ങളിത് പറഞ്ഞു ഞാൻ യൂട്യൂബ് ഒരു വലിയ ഡോളറൊക്കെ കിട്ടിയിട്ട് എനിക്ക് വരുമാനം നോക്കിയിട്ട് ഒരാളല്ല ഞാൻ എന്നൊക്കെ പറയണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങളുടെ യഥാർത്ഥ ജോലിയിട്ട് അതിൻ്റേതായിട്ടുള്ള വഴിയിൽ മുന്നോട്ട് പോകും. പിന്നെ ഈ ഫാൻസുകാർ മറ്റുള്ള ആളുകൾ നിങ്ങളെ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല. കാരണം അത് അവരുടെയൊക്കേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളായിരിക്കും, എന്താണെന്ന് നമുക്കൊന്നും വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ നിങ്ങൾ പറയുന്നു നിങ്ങൾ വെറുതെ ഒരു കാര്യമില്ലാതെ അവരിങ്ങോട്ട് കയറി തെറി വിളിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് തെറിയും കാര്യങ്ങളൊക്കെ വരും, അത് ഏതൊക്കെ രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഡോക്ടർ റോബിൻ എന്നൊരു വ്യക്തി നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളെ ആരും ഒന്നും പറയില്ല എന്ന് നോക്കുന്ന ആ ഒരു സിൻസിയാരിറ്റി നിങ്ങളോട് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അതൊക്കെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരാം, അതൊക്കെ ഓരോ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് വ്ളോഗർ എന്ന ഈ ഒരു ചാനലിലെ ഒരു വ്യക്തി നിങ്ങളോട് ഡോക്ടർ റോബിന് ഒരു പരിഗണന തോന്നുന്നുണ്ട്, ഒരു കൺസിഡറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയെ, അതായത് ഡോക്ടർ റോബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നിങ്ങൾക്ക് ഇത് തരണോ വേണ്ടയോ എന്നൊക്കെ. അതൊക്കെ ഓരോ ആളുകളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നിങ്ങളാണ് ഇവിടെ യഥാർത്ഥ തെറ്റുകാരൻ. കാരണം ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ബിഗ് ബോസ് ഒന്നും കാണാത്ത ആളാണെന്ന് പറഞ്ഞു, ഇടയ്ക്കിടെ ക്ലിപ്പ് ഒക്കെ കണ്ടിട്ട് എന്തോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഉടനെ തന്നെ നിങ്ങൾ വണ്ടി എടുത്ത് ഫോണും എടുത്ത് മൂപ്പര് ഉദ്ഘാടനം ചെയ്യുന്നത് മറങ്ങുന്നതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഓടി ചെന്ന് കിതച്ച് വീഡിയോ എടുത്തു. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്ത് ആവശ്യമുണ്ട് അതിന്? എന്താ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളിനി ഉള്ളിൽ ഒരുപാട് ഭക്തി, എന്താ പറയുക, ഭക്തിപൂർണ്ണമായിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ നിങ്ങളൊരു നോർമൽ മനുഷ്യനല്ല എന്ന് ഞാൻ പറയും. കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരാളും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നത് മൂഢത്വമാണ്. നമ്മൾ ഇപ്പോൾ ഡോക്ടർ റോബിൻ എന്ന വ്യക്തി ഒരിക്കലും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഉമ്മ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെളിയിലുള്ള ഒരു കാര്യങ്ങളല്ലേ. നമ്മളിപ്പോൾ ഒരു 10 ആളുകളുടെ മുമ്പിൽ വെക്കുമ്പോൾ സോ മുമ്പിൽ വരുന്ന ആളുകളെയൊക്കെ ഹഗ് ചെയ്യലും ഉമ്മ വെക്കലൊക്കെ അതൊക്കെ ഒരു ഷോ ആണ്. അതൊക്കെ നമ്മളുടെയൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് പെടുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും വിശ്വസിച്ച്, അതിലൊക്കെ അന്ധമായി വിശ്വസിച്ച് ഡോക്ടർ റോബിൽ നിന്നും എന്തെങ്കിലും ഒരു പരിഗണന കിട്ടുന്നോ അല്ലെങ്കിൽ അതുപരമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ ചിന്തിച്ചത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. സോ അങ്ങനെയൊന്നും ഒരിക്കലും കരുതാതെ നിങ്ങൾ എന്താണോ നിങ്ങൾ ജോലി ചെയ്തിരുന്നത് ആ ജോലിയുമായി മുന്നോട്ട് പോകൂ. അടുത്തുള്ള ഫാൻസുകാരെയോ വേറെ ആളുടെ ഫാൻസുകാരെയോ ഒന്നും പുറകെ പോകാതെ നിങ്ങൾ എന്താണോ ജോലി ചെയ്യുന്നത് അതുമായി മുന്നോട്ട് പോകും. ഓക്കെ, ഡോക്ടർ റോബിൻ എന്ന വ്യക്തിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഡോക്ടർ റോബിൻ നിങ്ങളെ പരിഗണിക്കണമെന്നില്ല. കാരണം ആൾ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ ഏതൊരാളുടെ ഫാനായാലും, ഞാൻ ഓപ്പണായിട്ട് പറയാണ്, നിങ്ങൾ ആരുടെയോ ഫാൻ ആയിക്കോട്ടെ, മമ്മൂട്ടിയോ മോഹൻലാലോ ആരുടെയോ ഒരാളെയും നിങ്ങൾ ആ ഒരു ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഞാൻ ആ വ്യക്തിക്ക് സമർപ്പിക്കുന്നു എന്ന രീതിയിലൊന്നും കാണിക്കരുത്. അതൊക്കെ കോമഡിയാണ്, അതൊക്കെ പക്ക പൊട്ടത്തരമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവരും മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അദ്ദേഹം അവിടെ പോയി ചെയ്തു. സോ നിങ്ങളും അയാളും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. സോ ഒരാളോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നി എന്നുണ്ടെങ്കിൽ സോ ഓക്കെ, അതിന് അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട്, അതിൻ്റെതായിട്ടുള്ള സമയം, ചെറിയ സമയം അതിനു വേണ്ടി ചിലവാക്കൂ. അല്ലാണ്ട് ജീവിതത്തിലെ 24 hours നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി ചിലവാക്കരുത്. അതൊക്കെ ഭയങ്കര മോശം. നമ്മളെ ഒരാൾ എന്താ പറയുക, ഇപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടർ റോബിൻ എന്ന വ്യക്തി നിങ്ങളെ പേഴ്സണലായിട്ട് നിങ്ങളെ വിളിച്ച് പറ്റിക്കേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിനില്ല. പിന്നെ നിങ്ങളെ വിളിച്ചിട്ട് ഫാൻസുകാരോട് തെറി പറയേണ്ട, അദ്ദേഹത്തെ വിളിച്ച് പറയാൻ
എല്ലാവരും ഇൻഡിവിജ്വൽ ആണ് അല്ലെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ്. ഇപ്പം സെബാനൊക്കെ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആണ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ റോബിൻ വിളിച്ചിട്ട് സെബാനെ നീ നമ്മുടെ സ്റ്റേറ്റ് ബ്ലോഗറിനെ എതിരെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞുകൂടാ, അദ്ദേഹം കേട്ടുകൂടാന്നുമില്ല, കേൾക്കണമെന്നുമില്ല, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കേൾക്കാം, ചിലപ്പോൾ കേൾക്കാതിരിക്കാം, അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമല്ലേ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഇഷ്യൂസോ അല്ലെങ്കിൽ പറയാക്കണമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ ആ വഴിക്ക് മുന്നാണ്ട് പോകാണ്ടിരിക്കുക. ഒരാളെയും ഒരാളോട് ഇഷ്ടമാണ്, ഒരാളോട് ഒരു ഒരാളുടെ ഫാനാണെന്ന് പറഞ്ഞിട്ട് ചാടി കയറിയിട്ട് ഞാൻ വേഗം ഒരു ഫോൺ കൊടുത്ത് ലൈവ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2400 വീഡിയോ ചെയ്തു, ആര് ചെയ്യാൻ പറഞ്ഞു, എന്തിനാണ് ചെയ്യുന്ന വീഡിയോ, നിങ്ങളല്ലേ തെറ്റ് ചെയ്ത്, എന്തിനാണ് ഒരാളുടെ പുറകെ പോകുന്നത്. ഒരാളെയൊക്കെ ഇഷ്ടം പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് നിങ്ങളത് നോക്കിയിട്ട് സംസാരിക്കൂ, അല്ലെങ്കിൽ ആവശ്യമില്ല ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ഈ കണക്കുകളൊക്കെ ആരിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയാലും ഇതൊന്നും ഒരു കണക്കാവില്ല. കാരണം നിങ്ങളെ ചിലവാക്കിയ പൈസ, നിങ്ങളെ ഈ ഓടിയ ഓട്ടം, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ കടം വാങ്ങിയ വാക്കുകൾ, നിങ്ങൾ ഓരോ സമയത്തും ആളുകളിൽ നിന്ന് കേൾക്കുന്ന ഓരോ പരിഹാസങ്ങൾ, ഇതിനൊന്നും എവിടെയും കണക്കുണ്ടാവില്ല. സ്വയം മണ്ടനാവാതിരിക്കുക. ഒരാളെയും, ഞാൻ പറയുമ്പോൾ ഡോക്ടർ റോബിനെ എന്നല്ല, ഒരാളെയും അധികമായിട്ട് അങ്കിട് കയറിയിട്ട് ചെയ്തിട്ട് അത് അവരിനെ പിന്നീട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത തെറ്റിനെ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം. നമ്മളാണ് സൂക്ഷിക്കേണ്ടത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ഒരാളിൻ്റെ കീഴിൽ പോയിട്ട് മനഃപൂർവ്വം പരിഹാസം ഏറ്റുവാങ്ങണമെന്ന് നമ്മളെ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയൊന്നും നോക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള യഥാർത്ഥ ജോലി ചെയ്ത് മുന്നോട്ട് പോകൂ. ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രം സ്പെൻഡ് ചെയ്യൂ, അല്ലാതെ അതിൽ കൂടുതൽ ചെയ്തിട്ട് സ്വയം പരിഹാസ്യനാവരുത്. എൻ്റെ ഒരു ഇതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സ്റ്റേറ്റ് ബ്ലോഗറിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. ആൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വണ്ടി എടുത്ത് ഫോണും എടുത്ത് ഇങ്ങനെ ഓരോ ഭാഗത്ത് പോയി, അവിടെ പോയിട്ട് ലൈവ് വീഡിയോ. പക്ഷേ ഇത് എന്തോ ഒരു നിങ്ങളെന്തോ ഒരു സർവീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു സേവനം ചെയ്യുന്ന പോലെയാണോ, അങ്ങനെ ഒരു തോന്നലൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ് അതൊക്കെ ചെയ്തത്. അത് ഇപ്പോൾ നിങ്ങളങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും ഡോക്ടർ റോബിനെ അത് ബാധിക്കുകയില്ല. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. പിന്നെ നിങ്ങൾക്കത് വലിയ ഏണിങ്സ് യൂട്യൂബിൽ നിന്ന് ആ ഒരു വീഡിയോ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോലി എന്താ വെച്ചാൽ അത് നോക്കുക, അല്ലെങ്കിൽ വേറെ കണ്ടൻറ്റ് തപ്പിപ്പോവുക. അല്ലാതെ ഞാൻ ഡോക്ടർ റോബിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോ ചെയ്തു, അതുകൊണ്ട് എനിക്കെന്താ അങ്ങനെ പരിഗണന തരാത്ത, കൺസിഡറേഷൻ തരാത്ത എന്നൊന്നും നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നും ഒരാളുടെയും പുറകെ പോകരുത്. ആർക്കും ഇത് അന്വേഷിച്ച് നടക്കില്ലല്ലോ പണി, ആണോ? ആർക്കും അല്ല, എല്ലാവർക്കും അവരവരുതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ ഈ ഡോക്ടർ റോബിൻ ഫാൻസ്, ഫാമിലി എന്നൊക്കെ പറയുന്നത് ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക്, ഡോക്ടർ റോബിൻ എന്ന വ്യക്തിക്ക് പരിപോഷിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ പോയി ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അതിന് ഇപ്പോൾ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പരിപോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഫാൻസുകാർക്കെല്ലാം നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ റോബിൻ എന്ന വ്യക്തിയുടെ കാര്യത്തിനാണ് വേണ്ടിയിട്ടാണ്, അല്ലാതെ അതിൽ നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല. സോ ഇഷ്ടമല്ലാത്ത ഫാൻ അങ്ങനെയല്ലാതെ നമുക്ക് ഇതിലൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ ഇഷ്ടം നോക്കുന്നത് വലിയ കാര്യമൊന്നുള്ള കാര്യമല്ല. സ്വയം മണ്ടനാവാതിരിക്കൂ, സ്വയം മൂടനാവാതിരിക്കൂ. സത്യങ്ങൾ എന്താണെന്ന് കണ്ണ് തുറന്ന് കാണൂ, എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിൽക്കൂ. ഓക്കെ, ആവശ്യമില്ലാതെ എന്തിനാണ് ഇതുപോലുള്ള ഓരോ കൊണ്ടുവരും. ഇപ്പം നിങ്ങൾക്ക് എല്ലാവരുടെ ഭാഗം തെറിയിക്കുന്നുണ്ട് എന്നാണ്. ശരിക്കും എനിക്ക് നല്ല വിഷമമുണ്ട്, കാരണം വീട്ടിലിരിക്കുന്നവരെയൊക്കെ ഇത്തരത്തിൽ കേൾക്കുമ്പോൾ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ആവശ്യമില്ലാതെ ഇതുപോലുള്ള കോൺട്രവേഴ്സിയിലൊക്കെ പോയി പെട്ട് അലമ്പാവരുത്, അത്രമാത്രമേ ഉള്ളൂ.